ചൈനയിലെ വുഹാനിൽ നിന്ന് പടർന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുത്ത കോവിഡ് വൈറസ് പുതിയ വകഭേദങ്ങളിലൂടെ നാൾക്കുനാൾ ലോകത്തെ ആശങ്കപ്പെടുത്തുകയാണ് രൂപാന്തരങ്ങളിലൂടെ മയാൽജിയ എന്ന അസുഖകരമായ അവസ്ഥ പടർത്തിയാണ് ഈ വൈറസിൻ്റെ ഇപ്പോഴത്തെ ആഗോള സഞ്ചാരം പുതിയ വകഭേദം കണ്ടെത്തിയതിനു പിന്നാലെ കടുത്ത ആശങ്കയിലാണ് ചൈനയും മറ്റ് ലോകരാജ്യങ്ങളും വൈറസിന്റെ കടന്നുവരവിനെ പ്രതിരോധിക്കാനായി ശക്തമായ മുൻകരുതലുകളാണ് ലോകത്തെമ്പാടും സ്വീകരിക്കുന്നത് പക്ഷേ അനുനിമിഷം കൊണ്ട് ശക്തമായ വകഭേദത്തിനു പിന്നാലെ വ്യത്യസ്തമായ ലക്ഷണങ്ങളാണ് ഈ വൈറസുകൾ പ്രകടിപ്പിക്കുന്നതെന്ന പുതിയ കണ്ടെത്തൽ ആശങ്കയുടെ ആക്കം കൂട്ടുന്നു മൂക്കൊലിപ്പ് രുചിയും മണവും നഷ്ടപ്പെടൽ പനി തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് മുൻപ് ആൽഫ ഡെൽറ്റ ബാധിതരിൽ കണ്ടുവന്നിരുന്നത് ഈ ലക്ഷണങ്ങളുടെ തന്നെ ചെറിയ പതിപ്പായിരുന്നു ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചവരിലും കണ്ടെത്തിയത് എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ലക്ഷണങ്ങളാണ് പുതിയ വകഭേദത്തിനുള്ളതെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മയാൽജിയ എന്ന ഒരവസ്ഥയാണ് കോവിഡിന്റെ പുതിയ ലക്ഷണമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കോവിഡ് ബാധിതനാണ് എന്ന് തിരിച്ചറിയാനുള്ള പ്രാഥമിക ലക്ഷണങ്ങളിൽ ഒന്നാണ് മയാൾജിയ എന്നാണ് സോ കോവിഡ് സ്റ്റഡി ആപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് മയാൽജിയ അതെങ്ങനെ ശരീരത്തെ ബാധിക്കുന്നു ശരീരത്തിലെ പേശികൾക്കും സന്ധികൾക്കും വേദന അനുഭവപ്പെടുന്ന അവസ്ഥയാണ് മയാൽജിയ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ആശ്രയിച്ച് വേദനയുടെ കാഠിന്യം കൂടുകയും കുറയുകയും ചെയ്യാം തോളിനും കാലിനുമാണ് പൊതുവെ വേദന അനുഭവപ്പെടാറുള്ളത് കോവിഡുമായി ബന്ധപ്പെട്ട പേശി വേദന എന്നറിയപ്പെടുന്ന മയാൽജിയ ചലനശേഷിയെ ബാധിക്കാനുള്ള സാധ്യതയും കണ്ടുവരുന്നുണ്ട് വെറുതെ കിടക്കുമ്പോൾ പോലും മയാൾജിയുടെ വേദന ശരീരത്തെ അലട്ടിയാക്കാമെന്നും പഠനത്തിൽ പറയുന്നു മൂന്നാല് ദിവസം തുടർച്ചയായി പേശികളിലും സന്ധികളിലും വേദന അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ കോവിഡ് പരിശോധന നടത്തേണ്ടതാണ് കോവിഡ് പത്തൊമ്പതിൻ്റെ എല്ലാ ലക്ഷണങ്ങൾക്കുമൊപ്പം മയാൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാവുകയും ശരിയായ ചികിത്സ സ്വീകരിക്കുകയും വേണം കോവിഡ് നയൻറ്റീനുമായുള്ള നമ്മളുടെ യുദ്ധം അവസാനിച്ചിട്ടില്ല പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യം ഉറപ്പുവരുത്തുക സുരക്ഷിതരായിരിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡു ഡബ്ല്യൂ ഡോട്ട് കോം